നീ ഇച്ചിരി താന്നടാ ശ്രീയാ താന്നിന്ന് ആ അങ്ങനെ വീഡിയോ ആണല്ലോ ഇതിന്റെ ഏ ആ കാട്ടിക്കൂടെ യാത്രയാട്ടോ പിന്നെ എൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് ഈ പ്രാവശ്യം ഷെയർ ചെയ്യാം. ഞാൻ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അല്ല നമ്മളൊരിക്കലും ട്രിപ്പുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ട്രിപ്പുകളെയാണ്, പ്രത്യേകിച്ച് കാടുകളിലേക്കുള്ള ട്രിപ്പുകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന പോലെ അത് യൂട്യൂബ് ചാനലുമായിട്ടും, കാരണം എൻ്റെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ട്രിപ്പുകളെയാണ്. മെയിനായിട്ടും കാടുകളിലുള്ള ആനകൾ, കാട്ടുപോത്തുകൾ, പിന്നെ പുലി കടുവ, അത് രണ്ടും എൻ്റെ ഡ്രീമാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കരടീനെ കണ്ടിട്ടുണ്ട്. സോ എക്സ്പെക്ടിങ് എ ഗുഡ് റിസൾട്ട് ടുഡേ. ആളുകൾക്ക് മനസ്സിലാവട്ടെ, ഇതാണ് സ്ഥലം. ഇപ്പം നമ്മുടെ ചങ്സ് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഒരു 1 അല്ലെങ്കിൽ 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ആനയുണ്ട്. ഓക്കെ, ആന ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം കൊമ്പ്, ഈ കമ്പുണ്ടല്ലോ, അതായത് ഇല്ലിയൊക്കെ ഉടിക്കുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് എന്തുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവണമെന്ന് വെച്ചാൽ, നമ്മൾ കാട്ടിലായതുകൊണ്ട് എല്ലാ സൈഡിലേക്കും നോക്കിക്കൊണ്ടിരിക്കണേ, അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മളെല്ലാ സൈഡിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബാക്കിലേക്കും ഒക്കെ ഈ സംഭവത്തെ കാണാനോ ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഗൈസ്, പാൽക്കുളമായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ വണ്ടിയിലെ ടൂൾസ് നിർബന്ധമായിട്ടും വേണം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ടൂൾസ് വെച്ചിട്ട് ഞങ്ങളിത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ അതുകൊണ്ട് വരുന്ന എല്ലാവരും ടൂൾസും കൊണ്ട് വേണം വരാനായിട്ട്. ആനേനെ കാണാൻ പറ്റുമെന്ന് നോക്കിയാൽ പറ്റുമോ? ആനേനെ കണ്ടോ, കാണാൻ പറ്റുമോ? ആ റാന വന്നാ പിന്നെ എന്താ കാട്ടാന? എന്തെങ്കിലും തരാ, കൊടേ കൊടേ തരാം. നിന്നെ കാണാൻ പറ്റില്ല, നിങ്ങളിൽ നിന്ന് ഇച്ചിരി ശിയാവ ഇച്ചിരി താന്നി നിന്നടാ. നീ ഇച്ചിരി താന്നടാ ശിയാ താന്നിന്ന് ആ അങ്ങനെ വീഡിയോ ആണല്ലോ ഇതിന്റെ ഏ ആ ക്ലച്ച് താങ്ങി വരുന്നത് കൊണ്ട് വണ്ടിക്ക് ഇടയ്ക്ക് ക്ലച്ചിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ടൂളുമായിട്ട് വേണം വരാനായിട്ട്. ഇപ്പൊ വണ്ടി നമ്മൾ വന്ന വണ്ടി 3 ബുള്ളറ്റിലാണ് നമ്മൾ വന്നത്. ഇപ്പൊ ആ ഏരിയയിൽ ആന നിൽക്കുന്ന ഏരിയയിലും കോടമഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഉളുപ്പുണിയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ചെറിയ മഴ പെയ്താൽ മതി കൂടുതലായിട്ടും നമുക്ക് മഞ്ഞായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആനകൾ അത് കോടകളാണ് കുറച്ചും കൂടെ ആനകളോടത്തും നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം മഞ്ഞ് ഒന്നും കൂടിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഏറ്റവും അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കേ, കുറച്ചേ ഉള്ളൂ. അല്ല, ചാർജ് കുറച്ചേ ഉള്ളൂ.
മറ്റേ ക്യാമറ ആദ്യം ക്യാമറ ഓഫ് ചെയ്യണം.